രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതാം തീയതി വ്യാഴാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം പതിമൂന്ന് നാൽപ്പത്തി ഏഴ് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യം വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെയിരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്കെറിയുകയും ചെയ്തു യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നി എറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നിങ്ങളിതെല്ലാം ഗ്രഹിച്ചുവോ അവൻ ചോദിച്ചു ഉവ്വ് അവർ ഉത്തരം പറഞ്ഞു അവൻ തുടർന്നു സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായിത്തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീറ്റുടമസ്ഥന് തുല്യൻ യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു കർത്താവിൻ്റെ സുവിശേഷം ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോ തന്നെയായിരുന്നു ആ ഒരു ഉപമയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്തന തുല്യൻ ജനങ്ങളെ പഠിപ്പിക്കാനായി നിയോഗിക്കപ്പെട്ട മനുഷ്യർ നിയമജ്ഞരെന്ന് അവർക്ക് പേര് അതുതന്നെയായിരുന്നു ക്രിസ്തുവിൻ്റെ ദൗത്യവും അവരവനെ ആ ഒരു ഗുരു റബ്ബായി എന്ന കണക്ക് പരിഗണിക്കുകയും ചെയ്തിരുന്നു ക്രിസ്തു തന്നെയായിരുന്നു ആ ഒരു ഉപമയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം പഴയ നിയമത്തിൽ നിന്നും പുതിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അവൻ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു പഴയ നിയമത്തിൽ നിന്നുണ്ടായിരുന്ന ഉൾവെളിച്ചങ്ങൾ സ്നേഹമെന്ന തൻ്റെ പുതിയ പഠനത്തിലൂടെ അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നു ഇങ്ങനെയാണ് ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിക്കേണ്ടതെന്ന് ക്രിസ്തു അവർക്ക് വ്യക്തമായിട്ട് മാതൃക കാണിച്ചു കൊടുത്തിരുന്നു ഈയൊരു വചനഭാഗം മുഴുവൻ ഈ രണ്ട് മൂന്ന് അധ്യായങ്ങൾ നീണ്ടു കിടക്കുന്ന വലിയ ക്രിസ്തുവിൻ്റെ പഠനമാണ് അത് പറയുന്നത് മുഴുവനാകട്ടെ ദൈവരാജ്യത്തെ പറ്റി തന്നെയായിരുന്നു ഈശോയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് അത് തന്നെയായിരുന്നു മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ തൻ്റെ പഠനങ്ങൾ ആരംഭിക്കുക പ്രബോധനങ്ങൾ ആരംഭിക്കുക പരസ്യ ജീവിതം ആരംഭിക്കുക മാനസാന്തരപ്പെട്ട ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന ശക്തമായ ഭാഷയിൽ അവൻ തൻ്റെ ചുറ്റുമുള്ളവരെ ഓർമ്മിപ്പിച്ചിരുന്നു ഈശോയുടെ ഫോക്കസ് എപ്പോഴും അത് തന്നെയായിരുന്നു അതിനെപ്പറ്റി തന്നെയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചിരുന്നത് അവിടെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കപ്പെടുക എന്നും നല്ലവർ ചീത്തവർ എന്നിവ ഇങ്ങനെ തരംതിരിക്കപ്പെടും എന്നൊക്കെയുള്ള ഉദാഹരണങ്ങളുടെ ഇന്നടക്കം എല്ലാ എല്ലാ ഭാഗങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ് ദൈവരാജ്യത്തെക്കുറിച്ച് ഇൻസൈറ്റ് കിട്ടിയ മനുഷ്യർ അതിനെ പഠിപ്പിക്കാനായി ബാധ്യതയും നിയോഗവും കിട്ടിയ ഓരോ മനുഷ്യരും അതായത് നമ്മുടെ നിക്ഷേപങ്ങളിൽ നിന്ന് പുതിയതും പഴയതുമായിട്ടുള്ള ദൈവവചനം മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുവാനായിട്ട് നിയോഗമുള്ളവരാണെന്ന് ഈശോ നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയാനാണ് ഓരോരുത്തരുടെയും നിയോഗം അതെന്തു ആയിക്കോട്ടെ നമ്മളുടെ ഓരോ സംസാരങ്ങളും ഓരോ പഠനങ്ങളും നമ്മുടെ ഓരോ കഴിവുകളും എല്ലാം അവസാനം ചെന്നെത്തേണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സൂചനയിലാണെന്ന് ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവം ഈശോയെ ഞങ്ങൾക്ക് അങ്ങ് പഠിപ്പിച്ചതുപോലെ അങ്ങ് നോക്കിയിരുന്നത് പോലെ സ്വർഗരാജ്യത്തെ നോക്കി ജീവിക്കാനും അവ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കുവാനും വേണ്ട കൃപ എന്ന്